എന്ത് നീചരാണ് നമ്മൾ എന്ത് ക്രൂരരാണ് നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മൾ പാവം സഖാവ് പിണറായി വിജയനെയും ശൈലജ ടീച്ചറിനെയും നിരന്തരം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പാർട്ടിയിലെ പല ആൾക്കാർക്ക് കോഴ വിവാദം കാണും ലഹരിമരക്കടുത്ത് കാണും ബന്ധു നിയമനം കാണും പി എസ് സിയിലെ തട്ടിപ്പ് കാണും പക്ഷേ നമ്മളവരെ കുറ്റപ്പെടുത്തി അവരുടെ ഭരണം ശരിയല്ല എന്ന് പറഞ്ഞു കൊറോണ കാലത്ത് അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞു തെറ്റാണ് ചെയ്യരുതായിരുന്നു നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി കണ്ടില്ലേ വാർത്തയൊന്നും അറിഞ്ഞില്ലേ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കയറിങ്ങ് നോക്കുക കാണാം ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധത്തിനുള്ള ഇന്ത്യ ടുഡേ അവാർഡ് കേരളത്തിന് ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഭാഗത്തിലെ ഇന്ത്യ ടുഡേ ഹെൽത്ത് ഗിരി അവാർഡാണ് കേരളത്തിന് ലഭിച്ചത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി നമ്മുടെ സംസ്ഥാനമാണ് അഭിമാനിക്ക് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധത്തിനുള്ള അവാർഡ് നമ്മുടെ കേരളത്തിനാണ് മനസ്സിലായില്ലേ അതായത് ഇന്ത്യയിൽ തന്നെ കോവിഡ് പ്രതിരോധത്തിനുള്ള അവാർഡ് കേരളത്തിനും സ്വന്തമായി കഴിഞ്ഞു ഇന്ത്യ ടുഡേ അവാർഡ് തെക്കേടത്തമ്മയല്ലേ കേട്ടോ തെക്കേടത്തമ്മ ഓലത്തൊന്നും അല്ല ഇന്ത്യ ടുഡേ കാരണം നമുക്ക് അറിയാം ശൈലജ ടീച്ചറിനൊക്കെ പൊതുവേ അന്താരാഷ്ട്രവും ഇന്ത്യയൊക്കെയാണ് ഈ ലോകരാജ്യങ്ങളിലോട്ടുള്ള ചർച്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല കേരളമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്ത്യയിലോട്ട് വരുമ്പോഴേക്കും കേരളമാണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ കോവിഡ് പ്രതിരോധത്തിന് കേരളമാണ് മുൻപന്തിയിൽ എന്നുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി പോസ്റ്റുകൾ നോക്കണം ഡൽഹി ഒഡീഷ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ പിന്തള്ളിയാണ് നൂറ് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് സ്കോർ നേടി മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് കേരളം നേടിയത് ട്രസ്റ്റിംഗ് ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനം ഫണ്ട് അനുവദിക്കുന്നതിലും ചെലവ് ചെലവഴിക്കുന്നതിലും നടത്തിയ കൃത്യത മരണനിരക്ക് കുറയ്ക്കുന്നതിലെ ശ്രദ്ധ മികച്ച ചികിത്സ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത് ഏത് കാലത്തുള്ള പോസ്റ്റാണെന്ന് എനിക്ക് വളരെയധികം സംശയമുണ്ട് കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതേ കോവിഡ് പ്രതിരോധ രീതിയിലുള്ള ഈ മരണനിരക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ജീവനുള്ള ശരീരത്തിൽ പുഴുവരിച്ച ഒരു സംഭവം ഇതിനെക്കുറിച്ച് നമുക്കറിയാം എന്നിട്ടും പറയുന്നത് കോവിഡ് പ്രതിരോധ കണക്ക് ആയതോട്ടെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ നിറായ് സെഗാവിനെ കുറ്റപ്പെടുത്തുന്നത് കോവിഡ് പ്രതിരോധ കണക്കിൽ കേരളത്തിന് ഇന്ത്യക്കൂടെ അവാർഡ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇങ്ങനെ അവാർഡ് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് എന്തിനാണ് നമ്മുടെ സഖാവ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തിനാണ് നൂറ്റി നാൽപ്പത്തി നാല് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചത് നമ്മുടെ കേരളമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിന് മാത്രം എന്തിനാണ് നൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ അൺലോക്ക് അഞ്ച് പോയിന്റ് പൂജ്യം മാർഗ്ഗ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വരുന്നില്ല ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ഏറ്റവും മികച്ച കേരളത്തിൽ അൺലോക്ക് ഫൈവ് പോയിന്റ് ഇല്ല അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളിൽ അതുണ്ട് അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങൾ എന്ത് പറയണം അവരെയൊക്കെ ഭരിക്കുന്നവരെയൊക്കെ എന്ത് വിളിക്കണം നമ്മുടെ സഖാവ് സഖാവ് കണ്ട ഏറ്റവും മികച്ചത് വാങ്ങിച്ചപ്പോൾ പോലും വീണ്ടും പ്രതിരോധത്തിലാണ് വേണ്ട കുഴപ്പമില്ല എന്ന രീതിയിൽ ആകെ പതിനായിരം അടുപ്പിച്ചെല്ലിയ കോവിഡ് കേസുകളുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ബാക്കി സംസ്ഥാന അയ്യായിരം ആറായിരമൊക്കെ ഉള്ളൂ എന്നിട്ടും പിണറായി സഖാവാണ് കോവിഡ് പ്രതിരോധത്തിൽ ഒന്നാമത് നമ്മളത് മറക്കരുത് നമ്മൾ ഒരിക്കലും അത് വിട്ടുപോകരുത് അതുകൊണ്ടാണത് പറയുന്നത് കോവിഡ് പ്രതിരോധ കണക്കിൽ കണക്കിൽ ഒരിക്കലും നമ്മൾ കേരളത്തെ ഇനി കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുതെന്ന് മാത്രമല്ല ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കാരണം നമുക്ക് ഓർമ്മയുണ്ടാവും മാസങ്ങൾക്ക് മുമ്പ് ബി ബി സി ഇൻ്റർവ്യൂവും പോയി ഗാഡിൻ പത്രത്തിൽ തലക്കെട്ടും വന്നു അങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞു ഒരു വാചകമുണ്ട് കേരളം കേരളത്തിലാണ് കേരളത്തിലെ അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട് കോവിഡ് പ്രതിരോധത്തെ പ്രവർത്തനത്തിന് ഇതേ കേരളത്തിലാണ് കേട്ടോ ആംബുലൻസിൽ പീഡിപ്പിച്ചത് കോവിഡ് കണക്കിൽ തന്നെ മറക്കരുത് ഓർമ്മിപ്പിച്ചതുള്ളൂ ഇതൊക്കെ നമ്മൾ ഒരു ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്തിനൊക്കെയാണ് ഈ അവാർഡെന്ന് നമുക്ക് പറയണമല്ലോ നൂറ്റി നാൽപ്പത്തിനാലിൽ പ്രഖ്യാപിച്ചതിനായിരിക്കും ചിലപ്പോൾ ഈ അവാർഡ് ആംബുലൻസിനകത്തിട്ട് കോവിഡ് പ്രതിരോധത്തിന് പോയി ആയ പെൺകുച്ചിനെ ആംബുലൻസ് സർക്കാർ ആംബുലൻസ് ഇട്ട് പീഡിപ്പിച്ചതിനാണോ ഈ അവാർഡ് അതിനായിരിക്കും അതോ നൂറ്റി നാൽപ്പത്തിനാല് ഒരു മാസം പ്രഖ്യാപിച്ചതിനാണോ ഈ അവാർഡ് അതോ മനുഷ്യ ശരീരത്തിൽ പുഴുവരിച്ചതിനാണോ ഈ അവാർഡ് അല്ല തുടങ്ങിയ പല ചോദ്യങ്ങളൊക്കെ ഓരോരുത്തരും ചോദിക്കാൻ സാധ്യതയുണ്ട് സഖാവേ അതുകൊണ്ട് ചോദിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്തിനാണ് കാര്യമെന്ന് ചോദിച്ചാൽ നമുക്ക് കാരണം കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും മികച്ചതാക്കാൻ സം സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലേ പിണറായി സഖാവ് തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളോട് പറയുന്നുണ്ട് കോവിഡിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി വീഴ്ച പറ്റി എന്നിട്ട് വീഴ്ച പറ്റിയിട്ട് ഒന്നാം സ്ഥാനം കിട്ടി ഈ പഠിപ്പികൾ പറയാറുണ്ട് നമുക്ക് തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് ഞാൻ പൊട്ടൂടാം പരീക്ഷയ്ക്ക് പക്ഷേ ക്ലാസ്സിൽ സ്റ്റോപ്പ് അങ്ങനെയായിരിക്കും അതേ സാധനം തന്നെ സഖാവ് പിണറായിക്ക് ഇത്ര വലിയ മനസ്സുണ്ടായിരുന്നെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ് വിഷമമാണ് കേരള സംസ്ഥാനത്തിലെ കോടി ജനങ്ങൾക്കും വിഷമമാണ് ഇത്രയും നാൾ കുറ്റപ്പെടുത്തി കോവിഡ് പ്രതിരോധത്തിൽ കേരളം എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഒരു വളരെ നല്ല രീതിയിൽ കോവിഡ് പ്രതിരോധം നടത്തി പിന്നെ അതിനുശേഷം സ്വർണ്ണക്കടത്തൊക്കെ വന്നപ്പോൾ സർക്കാർ തന്നെ താളം തെറ്റി ഇപ്പോൾ ഇത് എവിടെ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാതെ വന്നപ്പോൾ കോവിഡ് കണക്കുകൾ വർദ്ധിച്ചു ടെസ്റ്റുകൾ കൂട്ടിയപ്പോൾ കോവിഡ് വർദ്ധിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിൽ കേരളം വളരെ വളരെയധികം താഴെയാണ് കാരണം പതിനായിരം രോഗികളായിപ്പോൾ പക്ഷെ അല്ല കേരളമാണ് മുന്നിൽ സഖാവാണ് മുന്നിൽ സഖാക്കന്മാരും സൈബർ പോരാളികളുമാണ് മുന്നിൽ നമ്മൾ അത് മറന്നു പോകരുത് അല്ല ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് കേരളത്തിന് മാത്രം ഈ അവാർഡ് കൊടുത്താൽ പോരാ നമ്മുടെ ടീച്ചർമാക്കും കൂടി അവാർഡ് കൊടുക്കണമെന്നാണ് കാരണം അഹോരാത്രമാണ് കഷ്ടപ്പെടുന്നത് ഒരു കാര്യം ചക്കാൻ ചോദിച്ചാൽ വാങ്ങാൻ മറുപടി പറയുന്നത് ആംബുലൻസിൽ ആദ്യം ജി പി എസ് വർക്കാവുന്നില്ല എന്ന് പറയുന്നു എന്നിട്ട് നമുക്കതിന് മനസ്സിലായി ജി പി എസ് വർക്കായെന്ന് പറയുന്നതാര നമ്മുടെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് നമ്മുടെ സർക്കാരിൽ ആംബുലൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം കോവിഡ് പ്രതിരോധത്തിലെ കണക്കുകൾ എങ്ങനെ പോകണമെന്നറിയാം എങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് കോവിഡ് കൂടുന്നതെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ പോലും മിണ്ടാതെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുന്നത് നമുക്കിതൊക്കെ മിണ്ടാതിരിക്കുന്നതിന് ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ വന്ന് കോവിഡ് പ്രതിരോധ കണക്കൊന്നും പറയാതെ ഒരറ്റത്ത് മിണ്ടാതിരിക്കുന്നില്ലേ അതിനും കൊടുക്കാമായിരുന്നു ഒരു അവാർഡ് അതുകൊണ്ട് കേരളത്തിന് മാത്രം കൊടുത്തത് ശരിയായില്ല എന്നതാണ് പൊതുവേ നിലപാട് അത് ശൈലജ ടീച്ചറിനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നേനെ എന്നൊരു അഭിപ്രായം മാത്രമേ കൂടെ പറയാനുള്ളൂ ഈ അവാർഡ് ട്രോളി കൊണ്ടുള്ള അവാർഡ് ആണോ എന്ന് സത്യം പറഞ്ഞാൽ ആലോചിക്കേണ്ടതുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് പതിനായിരം അടുപ്പിച്ച് കൊറോണ രോഗികൾ വന്നിരിക്കുന്ന സമയത്ത് ആ അവാർഡ് ഏറ്റുവാങ്ങി ആ അവാർഡിനെ കുറിച്ച് പോസ്റ്റിടാൻ നമ്മുടെ സഖാവ് കാണിച്ച ആ മെടുക്കൊന്നും വേറെ സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയും കാണിച്ചിട്ടുണ്ടാവില്ല പതിനായിരത്തിനടുപ്പിച്ചെത്തിയ രോഗികൾ അത്രയെത്തി നൂറ്റി നാൽപ്പത്തി നാല് സർക്കാർ പ്രഖ്യാപിച്ച് പുറത്തിറങ്ങി പോകരുത് കാലിയല്ലേ പിടിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവാർഡ് പ്രഖ്യാപിച്ചിട്ട് കോവിഡ് പ്രതിരോധത്തിൽ കേരളം ഒന്നാണെന്ന് പറഞ്ഞ് നമ്മുടെ സഖാവിനോട് മാസ് എന്ന് പറയാനല്ലാതെ വേറൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇനി പിണറായി സഖാവിനെ കുറ്റപ്പെടുത്തരുത് ശൈലജ ടീച്ചറിനെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് കോവിഡ് പ്രതിരോധത്തിൽ കേരളം ഒന്നാമതാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്ന ഒരു അവാർഡും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സർക്കാരിനെ ഇനി ആരും കുറ്റപ്പെടുത്തരുത് സർക്കാരാണ് നമ്മുടെ ജീവിതം കൊറോണയൊക്കെ തുരത്തി ഓടിച്ച് കാത്തു നിൽക്കുന്ന സർക്കാർ നമുക്കുണ്ട് വിശ്വസിക്കൂ സർക്കാർ